Hi, hello, welcome to our channel, Disha Malaya YouTube. In this video, we will talk about a deep conditioning hair mask. Now, we will talk about the question of the dry, soft, and chuggy. Now, the best conditioning hair mask in India. Now, the dry is a hair problems. Main split ends. മുടി ഇങ്ങനെ ബ്രേക്കായി പോവുക, അതായത് പൊട്ടി പൊട്ടി പോവുക, മുടിയുടെ വളർച്ച മുരടിച്ചു പോവുക, മുടിയുടെ കട്ടി കുറയുക, മുടി കൊഴിഞ്ഞു പോവുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മുടി ഒരുപാട് ഡ്രൈ ആകുന്നത് മൂലം ഉണ്ടാവാം. അപ്പൊ ഈ നോർമലായിട്ട് ഡ്രൈ ഹെയർ ഉള്ളവരുണ്ടല്ലോ, അതായത് നോർമൽ ഹെയർ, ഓയിലി ഹെയർ, അങ്ങനെ നോർമലായിട്ട് തന്നെ ഓരോ ടൈപ്പ് ഹെയർ ഉള്ളവരുണ്ടല്ലോ. അപ്പൊ അതിൽ ഡ്രൈ ഹെയർ ഉള്ളവരെ ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഡീപ് കണ്ടീഷണിങ് ഹെയർ മാസ്ക് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു ഹെയർ പാക്ക് നമുക്ക് ഒറ്റ യൂസിൽ തന്നെ, അതായത് നമ്മൾ യൂസ് ചെയ്തിട്ട് ഒറ്റ വാഷിൽ തന്നെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കാണാൻ പറ്റും. അതായത് മുടിയുടെ ആ ഒരു ഡ്രൈനെസ് നമുക്ക് ഒറ്റ വാഷിൽ തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മുടിയെ നല്ല സോഫ്റ്റ് ആക്കും ഇത്. പിന്നെ മുടിക്ക് നല്ല തിളക്കം നൽകും. പിന്നെ ഇത് നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ മുടി കൊഴിച്ചിൽ മാറാനും മുടി നന്നായിട്ട് വളരാനും സ്പ്ലിറ്റ് എൻഡ്സ് മാറ്റിയെടുക്കാനും ഒക്കെ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് കാണാം എങ്ങനെയാണ് ഈ ഒരു ഹെയർ മാസ്ക് ഉണ്ടാക്കേണ്ടത്, അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്, ഓൾ ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. അപ്പൊ വീഡിയോ കാണാം. അപ്പൊ നമുക്ക് ഇതിന് വേണ്ടുന്ന ഫസ്റ്റ് ഇൻഗ്രീഡിയന്റ് ഫ്രഷ് അലോവേര ജെല്ലാണ്. ഇപ്പൊ ഞാനിവിടെ അലോവേരയുടെ ഒരു ഫുൾ ലീഫ് എടുത്തിട്ടുണ്ട്, അതായത് ആ ഒരു ലീഫിലെ ഫുൾ ജെല്ല് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മുടിയുടെ ലെങ്ത് അനുസരിച്ച് ഇതിന്റെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടുന്നത് തേങ്ങയാണ്, ചിരകിയ തേങ്ങയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് ഈ ഒരു ചെറിയ ബൗള് നിറച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതും നിങ്ങളുടെ മുടിയുടെ ലെങ്ത് അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ നമ്മൾ ഈ ഒരു തേങ്ങ പാലാണ് എടുക്കുന്നത്, അപ്പൊ അതനുസരിച്ച് തേങ്ങ എടുത്തോളൂ. അടുത്തതായിട്ട് നമുക്ക് വേണ്ടുന്നത് ചെമ്പരത്തിപ്പൂവാണ്. അപ്പൊ ഞാനിവിടെ ചെമ്പരത്തിപ്പൂവിന്റെ പൗഡറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ അതിന്റെ ഫ്രഷ് ആയിട്ടുള്ള പൂവ് ഉണ്ടെങ്കിൽ അത് തന്നെ എടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇത് നല്ലൊരു കണ്ടീഷണറാണ്. ഇത് നമ്മുടെ മുടിക്ക് നല്ല തിളക്കം നൽകാനും മുടിയെ നല്ല സോഫ്റ്റ് ആക്കാനും നമ്മുടെ സ്കാൽപ്പും ഹെയറൊക്കെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനും മുടി നന്നായിട്ട് വളരാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു പാക്കിൽ നമ്മൾ പൂവ് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ, ഇല വേണ്ട. അപ്പൊ പൂവ് മാത്രമായിട്ട് എടുക്കുക. ഓക്കെ, ആദ്യം ഞാനിവിടെ ചെയ്യുന്നത് ആ ചിരകി വെച്ച തേങ്ങയും അലോവേറ ജെല്ലും രണ്ടും കൂടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ല പോലെ ഒന്ന് അരച്ചിട്ട് അത് അരിച്ചെടുക്കുകയാണ്. നിങ്ങൾ ചെമ്പരത്തിയുടെ പൂവാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരുമിച്ച് മൂന്നെണ്ണം ഒരുമിച്ച് അരച്ചെടുക്കാം, എന്നിട്ടത് അരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നല്ല പോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു കോട്ടൺ തുണിയിൽ ആക്കിയിട്ട് ഇത് പിഴിഞ്ഞെടുക്കുകയാണ്, നന്നായിട്ട് അത് അരിച്ചെടുക്കുകയാണ്. അപ്പൊ അതേ അരിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇപ്പൊ ഇതില് അലോവേറ ജെല്ലും കോക്കനട്ട് മിൽക്കുമാണ് ഉള്ളത്. ഓക്കെ, ഇനി നിങ്ങൾ ചെമ്പരത്തിയുടെ പൂവ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അരയ്ക്കുമ്പോൾ അതുകൂടെ ചേർത്തിട്ട് അരച്ച് അരിച്ചെടുത്താൽ മതി. അപ്പൊ ഞാനിവിടെ പൗഡറാണ് എടുക്കുന്നത്. അപ്പൊ ഇതൊരു രണ്ടര ടേബിൾ സ്പൂണോളം എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ അരിച്ചു വെച്ച ആ ഒരു മിക്സ് കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പൊ ഇത് കുറേശ്ശേ ആയിട്ട് ഒഴിച്ചാണ് കേട്ടോ ഞാൻ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ ഇതുപോലെ മിക്സ് ചെയ്ത് നല്ലൊരു ക്രീമി, ഒരു തിക് ക്രീമി കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഓയിലൊന്നും ഇടേണ്ട കാര്യമില്ല, കാരണം കോക്കനട്ട് മിൽക്കിലൊക്കെ ധാരാളം ഓയിൽ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നമ്മൾ അഡീഷണലായിട്ട് ഓയിൽ ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല, ഡയറക്റ്റായിട്ട് തന്നെ സ്കാൽപ്പിലും മുടിയിലും ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. Thank you.
മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ ചെറിയ ചെറിയ സെക്ഷൻ ആയിട്ട് എടുത്തിട്ട് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുക. അതിൻ്റെ ടിപ്പിൽ വരെ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഇത് ഒരു 30 മിനിറ്റ്സ് വെച്ചിരിക്കുക. 30 മിനിറ്റ്സിന് ശേഷം ഇത് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയുക. ഷാമ്പു ഒന്നും ഉപയോഗിച്ച് കഴുകി കളയരുത്, വെറുതെ വെള്ളത്തിൽ കഴുകി കളയുക. ഇത് നമുക്ക് വീക്കിലി 2 തവണ ചെയ്യാവുന്നതാണ്. റെഗുലറായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഡിഫറൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ എല്ലാവരും കണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ പറയുക. എന്തെങ്കിലും സജസ്റ്റഡ് വീഡിയോസ് ഉണ്ടെങ്കിൽ അതും പറയുക. പിന്നെ ഇത് ചെയ്ത് നോക്കിയിട്ട് അതിന്റെ റിസൾട്ടും വന്ന് പറയാൻ മറക്കരുത്. ഓക്കെ, അപ്പോ പിന്നെന്താ, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നമ്മൾ ഈ ചാനലിനെ കുറിച്ചിട്ട് കൂടുതൽ ആൾക്കാർ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. Bye-bye.